നമസ്കാരം. 3 പതിറ്റാണ്ടോളം കേരളത്തിലെ IAS മേഖലയിൽ ജോലി ചെയ്ത് റിട്ടയറായ ടിക്കാറാം മീണ കഴിഞ്ഞ ദിവസം ഒരു പ്രതികരണം നടത്തി. അതായത് അദ്ദേഹത്തിൻ്റെ 3 പതിറ്റാണ്ടിലേറെയായുള്ള അനുഭവത്തിൽ നിന്ന് കൂടെ ജോലി ചെയ്ത മുഖ്യമന്ത്രിമാരിൽ ഏറ്റവും മികച്ച മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയുകയാണ് അത് പിണറായി വിജയനാണെന്ന്. എന്തുകൊണ്ടാണ് പിണറായി വിജയന് കേരളത്തിൽ സ്വീകാര്യത കിട്ടുന്നു എന്നുള്ളതിൻ്റെ മറ്റൊരു ഉദാഹരണമായി വേണം ആ വാക്കുകളെ കാണാൻ. അദ്ദേഹത്തിന് കരുണാകരൻ്റെയും AK ആന്റണിയോടും ഉമ്മൻചാണ്ടിയോടും VS അച്യുതാനന്ദനോടും പിണറായിയോടൊപ്പം ഇത് 2-ാം ട്രെയിനിൽ ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ അവസരം കിട്ടിയപ്പോൾ പിണറായി എന്ന ഭരണാധികാരി എന്തുകൊണ്ട് ശ്രദ്ധിക്കപ്പെട്ടു എന്നത് സംബന്ധിച്ച് അദ്ദേഹം കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമത്തിന് കൊടുത്ത അഭിമുഖത്തിൽ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. അതായത് ഉദ്യോഗസ്ഥ തലത്തിൽ അദ്ദേഹം പ്ലാനിംഗ് ബോർഡിന്റെ ചുമതലയുണ്ടായിരുന്ന സന്ദർഭത്തിൽ മുഖ്യമന്ത്രിയായ പിണറായി വിജയനോട് ഏത് തരത്തിലുള്ള അഭിപ്രായം പറഞ്ഞാൽ അത് കേൾക്കാനും അതിന്റെ സംശയങ്ങൾ ചോദിച്ച് ആ വിഷയത്തിൽ ഇടപെടാനും അദ്ദേഹം കാട്ടിയിരുന്ന ജാഗ്രത അത് അഭിനന്ദിക്കണമെന്ന് ടിക്കാറാം മീണ പറയുകയാണ്. ഒരുപക്ഷെ കേരളത്തിലെ IAS മേഖലയിലെ പല കീ പോസ്റ്റുകളിലും ഇരുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ടിക്കാറാം മീണ. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായിട്ടും അദ്ദേഹം കുറച്ചുകാലം ജോലി ചെയ്തിരുന്ന സാഹചര്യമുണ്ട്. രാജസ്ഥാൻ സ്വദേശിയാണ്. കേരള കേഡറിൽ ജോലി ചെയ്യാൻ വന്നതിന് ശേഷം ഇവിടത്തെ ഒരു മുഖ്യമന്ത്രിയെ അദ്ദേഹം പേരെടുത്ത് പറഞ്ഞ് പുകഴ്ത്താൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ അതൊരാളുടെ അനുഭവമായിട്ട് വേണം വിലയിരുത്താൻ. 6 മുഖ്യമന്ത്രിമാരോടൊപ്പം വിവിധ വകുപ്പുകളിൽ ജോലി ചെയ്ത വ്യക്തിക്ക് പിണറായി വിജയനിൽ നിന്നുണ്ടായ അനുഭവങ്ങൾ ഒരു ഭരണാധികാരിയുടെ ഭരണ നൈപുണ്യത്തെ തുറന്നു കാട്ടുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുമ്പോൾ അത് തന്നെയാണ് കേരളം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതും. അത് തന്നെയാണ് കേരളത്തിൽ എന്തുകൊണ്ട് പിണറായി വിജയന് ഇത്രമാത്രം പിന്തുണ കിട്ടുന്നു അല്ലെങ്കിൽ ജനപ്രീതി ഏറുന്നു എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാകുന്നത്. ടിക്കാറാം മീണയെ പോലൊരു വ്യക്തി ഇലക്ഷൻ കമ്മീഷണറായിട്ടിരുന്നത് കൊണ്ട് പിണറായി ഭക്തനാണെന്ന് വേണമെങ്കിൽ ഇനി ചിലർക്ക് അധിക്ഷേപിക്കാം. എന്തുമായിക്കോട്ടെ, ഒരു വ്യക്തിയോട് അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിൽ ആറ്റിറ്റ്യൂഡ് അംഗീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹത്തെ സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ അത് ഒരാളുടെ ആറ്റിറ്റ്യൂഡാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രീതികളാണ് അദ്ദേഹത്തിന്റെ സ്വഭാവ സവിശേഷതയാണെന്നൊക്കെ കൃത്യമായി ചൂണ്ടിക്കാട്ടപ്പെടേണ്ടി വരികയാണ്. എല്ലാത്തരം ആൾക്കാരെയും കേൾക്കുകയും എല്ലാത്തരം ആൾക്കാരുടെ അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് ഒരു ഭരണാധികാരി ഇടപെടുന്നുണ്ട്. അവർ പറയുന്ന ഒരു കാര്യത്തെയും ധിക്കാരമായി കാണാതെ ആ അഭിപ്രായം എന്തുകൊണ്ട് പറഞ്ഞു എന്ന് പരിശോധിക്കാൻ ഒരു മുഖ്യമന്ത്രി തയ്യാറാകുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെക്കുറിച്ച് അവർ റിട്ടയർമെന്റ് കാലത്തിൽ മികച്ചതായിരുന്നു എന്ന് പറയുന്നതിൽ എന്താണ് ഇത്ര തെറ്റായിട്ട് കാണേണ്ടത്? അദ്ദേഹം ഒരു വാചകം കൂടി പറഞ്ഞു, അദ്ദേഹത്തിന് ഏറ്റവും അസ്വീകാര്യനായിട്ടുള്ള വ്യക്തി അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാൽ അത് AK ആന്റണി എന്നാണ്. ഒരു കാര്യത്തിലും കൃത്യമായി നിലപാടെടുക്കാൻ ശേഷിയില്ലാത്തൊരു മുഖ്യമന്ത്രിയായിരുന്നു AK ആന്റണി എന്ന് പറയുകയാണ്. പോരാത്തതിന് കരുണാകരനെ കുറിച്ചും അദ്ദേഹം അഭിപ്രായം പറയുന്നുണ്ട്, കുറച്ചുകൂടി ടഫസ്റ്റ് ആയിട്ടുള്ള മുഖ്യമന്ത്രിയാണെന്നുള്ള കാര്യം. അങ്ങോട്ടേക്കൊന്നും പറയാൻ പറ്റില്ല, ഇങ്ങോട്ട് പറയുന്ന കാര്യങ്ങൾ മാത്രം കേട്ടാൽ മതി, അല്ലെങ്കിൽ സ്വന്തമായ ഒരു ജനങ്ങൾക്ക് ഉപകാരമുള്ള ഒരു വിഷയത്തിൽ ഒരു നിലപാട് സ്വീകരിച്ചാൽ അതിനെതിരെ ശക്തമായി പ്രതികരിക്കുകയും അല്ലെങ്കിൽ അതിനെ വിമർശിക്കുകയും ചെയ്യുന്ന മുഖ്യമന്ത്രിയാണ് കരുണാകരൻ എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ഒരു രാജസ്ഥാൻകാരനാണ്, ഒരു കേരളീയനല്ല. അങ്ങനെ ഒരു വ്യക്തിക്ക് ഈ നാട്ടിൽ ജോലി ചെയ്തതിന് ശേഷം ഒരു മുഖ്യമന്ത്രിയുടെ ആറ്റിറ്റ്യൂഡിനെ സംബന്ധിച്ച് ഒരു മാധ്യമത്തോട് ഇങ്ങനെ പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ഒരു മുഖ്യമന്ത്രി ആർജിച്ചെടുത്ത ഒരു വലിയ സ്വീകാര്യതയുടെ ഭാഗം തന്നെയാണ്. അതും പ്രവൃത്തി കൊണ്ട്. ആ പ്രവൃത്തി കേരളം അംഗീകരിക്കുന്നതുകൊണ്ടാണ് തുടർഭരണം എന്ന യാഥാർത്ഥ്യം ഈ നാട്ടിൽ നിലവിൽ വന്നത്. പരമ്പരാഗത പൊളിറ്റിക്സിൽ നിന്ന് മാറി കോൺഗ്രസ് ഇടതുപക്ഷം എന്നുള്ള ആ ഒരു ശൈലി മാറി പിണറായിക്ക് 2-ാം തവണയും, അതായത് തുടർച്ചയായി 2-ാം തവണയും മാൻഡേറ്റ് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹം കേരളത്തിന്റെ പൾസ് മനസ്സിലാക്കി കഴിഞ്ഞു എന്ന് വേണം തിരിച്ചറിയേണ്ടത്. അത് ടിക്കാറാം മീണ എന്ന വ്യക്തി അദ്ദേഹത്തിന്റെ പടിയിറക്ക കാലഘട്ടത്തിൽ ഒരിക്കൽ കൂടി അടിവരയിട്ട് പറയുകയാണ്. പിണറായി എന്ന മുഖ്യമന്ത്രി കേരളത്തിന്റെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത രീതിയിൽ ഉദ്യോഗസ്ഥരെയും ബ്യൂറോക്രസിയും എല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് കേരളത്തിന്റെ സവിശേഷമായ മുന്നോട്ട് പോക്കിന് വേണ്ടി കൃത്യമായി ഇടപെടുന്നുണ്ടെന്ന് ആ വാക്കുകൾ ബോധ്യപ്പെടുത്തുകയാണ്.